ദേ വോണ്ട് ടു കീപ് മീ ഇൻ ദാറ്റ് ബ്രാക്കറ്റ്. ഏതാണ് എല്ലാ അഴിമതിക്കാരുടെയും കൂട്ടത്തിൽ മാത്യു കൊഴലാറിന്റെ പേരുകൂടി എഴുതാനുള്ള വ്യഗ്രതയാണ്, വ്യഗ്രതയാണ്. അത് ഞാൻ അംഗീകരിക്കില്ല, അത് ഞാൻ സമ്മതിക്കില്ല. ദാറ്റ്സ് വൈ ഐ ആം ഫൈറ്റിംഗ് ഇറ്റ്. അല്ലല്ല, നോ നോ, ഇവിടെ ഇപ്പൊ നടന്നു, അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് വിജിലൻസിന്, എങ്ങനെയാണ് പോലീസിന്, എങ്ങനെയാണ് മറ്റ് സർക്കാരിന്റെ സ്ഥാപനങ്ങൾ ദുർവിനിയോഗം ചെയ്യുന്നു രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ, അല്ലെങ്കിൽ ആളുകളെ മറ്റു രീതിയിൽ സമ്മർദ്ദപ്പെടുത്താൻ വേണ്ടി ഇവർ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യം ഞാൻ ഏറ്റെടുക്കുമെന്നാണ് ഉദ്ദേശം. അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുമെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, ഞാൻ എം എൽ എ എന്ന പ്രിവിലേജ് വേണ്ടെന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെ അന്വേഷിക്കാമല്ലോ. പക്ഷേ ഈ വിജിലൻസ് അന്വേഷണം എന്ന പേരിൽ വേട്ടയാടാനാണ് ഭാവമെങ്കിൽ ഐ വോണ്ട് സിറ്റ് ക്വയറ്റ്. അല്ല, അത് വേണ്ടി വരുമല്ലോ, അത് വേണ്ടി, അല്ല അത് വേണ്ടി വരും. അന്വേഷണത്തിന് എതിരെ എന്ന് പറഞ്ഞു, ഞാൻ ഏത് അന്വേഷണത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, പക്ഷെ ഇതിനെല്ലാം ഒരു പ്രൊസീജിയർ ഇതുണ്ട്, ഇതിനെല്ലാം ഒരു നിയതമായ ഒരു നിയമസംഹിതയും അതിനൊരു ഫ്രെയിംവർക്കും ഉണ്ട്. ഒരു മനുഷ്യനെതിരെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങൾക്കെതിരെ ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്ന് പറഞ്ഞു, നിങ്ങൾ നേരെ പിടിച്ച് ആരോട് ചോദിക്കുക, ജയിലിൽ കൊണ്ടുവരാൻ പറ്റൂ? നോ, ദർ ഇസ് എ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ. നിയമത്തെ റെസ്പെക്ട് ചെയ്തുള്ള ഏത് അന്വേഷണം ഞാൻ പറഞ്ഞോളൂ? അല്ല, ഞാൻ അത് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഞാൻ പറയുന്നത് ഇനിയിപ്പോ വിജിലൻസ് അന്വേഷണം പ്രോപ്പറാണ് എന്ന് കോടതി കണ്ടെത്തിയാൽ അതിനും കുഴപ്പമില്ല. വിജിലൻസ് എനിക്കെതിരെ വിജിലൻസ് അന്വേഷണം പാടില്ല, ഞാൻ പറയത്തില്ല, വാട്ട് എവർ ഇറ്റ് ഈസ്. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, ലോയുടെ ഫ്രെയിംവർക്കിനുള്ളിൽ നിന്ന് വേണം ചെയ്യാൻ, അല്ലാതെ പറ്റത്തില്ല. അല്ല, ഞാൻ പറഞ്ഞു അങ്ങനെ പരാമർശം വന്ന ആളുകൾ അവർക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള അവരുടെ വെർഷൻ ആദ്യം കേട്ടു, എന്നിട്ടാണ് നമ്മൾ അതിനെ കുറിച്ച് കമന്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും കുഞ്ഞാലിക്കുട്ടിയുടെ പേര് വന്നു. കുഞ്ഞാലിക്കുട്ടി കെ കെ എന്ന് പറഞ്ഞ് ഒത്തിരി പേര് ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആർ സി എന്ന് പറഞ്ഞ് രമേശ് ചന്ദ്രനാണ്, ആർ സി എന്ന് പറഞ്ഞ് എന്തോരും പേരുണ്ടെന്ന് പറയണത്, പറയണോ ചെയ്തേ? ദേ ബൂത്ത് റെസ്പോണ്ട്. പിണറായി വിജയൻ ബ്ലാറ്റൻലി ഡിനൈഡ് ഇറ്റ്സ് നോട്ട് മീ. പി വി എന്ന് പറയുന്നത് ഞാനല്ല എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്, ആ പി വി എന്ന് പറഞ്ഞത് മറ്റൊരു പി വി ആണെന്ന് തെളിയിക്കാൻ പിണറായി വിജയന് സാധിച്ചാൽ, ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ പരാമർശത്തിലുള്ള പി വി മറ്റൊരു പി വി ആണ് എന്ന് പിണറായി വിജയൻ തെളിയിച്ചാൽ ഞാൻ എന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കും. കാരണം എനിക്ക് അത് അത്ര ഉത്തമ ബോധ്യമുള്ള കാര്യം, ഞാൻ ഐ ഗോൺ ത്രൂ ദി റിപ്പോർട്ട്. പൂർണ്ണ പിന്തുണയുണ്ട്, ഒരു സംശയം വേണം, അതിനിപ്പോ എന്തെങ്കിലും സംശയം. എ പി സി സി പ്രതിപക്ഷ നേതാവ് എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് ഐ കനോട്ട് ബി ലൈക്ക് ദാറ്റ്. ഞാൻ അമാനുഷികനൊന്നും അല്ലല്ലോ, എന്റെ പാർട്ടി എന്റെ പിന്നിലില്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ ഇത് സംബന്ധിച്ച വലിയൊരു ഐക്യദാർഢ്യ റാലി നടന്നപ്പോൾ ഞാൻ പൊതുസമൂഹത്തോട് പറഞ്ഞിരുന്നു, എനിക്ക് ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എന്റെ പ്രചോദനം, എന്റെ ശക്തി, എന്റെ മാത്യു കുഴൽനാടൻ എവിടെ നിന്നാണ് ഇതിനുള്ള ഇത് കിട്ടുന്നതെന്ന് സി പി എംമാർ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഐ ടോൾഡ് ദാറ്റ് ഇറ്റ്സ് മൈ പാർട്ടി. എന്റെ പാർട്ടിയുടെ പ്രവർത്തകർ, എന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ, അവർ തരുന്ന ധൈര്യവും പ്രചോദനവും സംരക്ഷണവും ഒക്കെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്, ഒരു സംശയമല്ല. എങ്ങനെ? അല്ല, പ്രസിഡന്റ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് എന്റെ ഇടയ്ക്കുള്ള പത്രസമ്മേളനത്തിൽ ഞാൻ ഇരുന്നോടൊപ്പം പറഞ്ഞിരുന്നു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏത് നിലയ്ക്കുള്ള നിയമ പോരാട്ടത്തിനും മാത്യുവിനെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ചോദ്യങ്ങളൊന്നുമില്ല, ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, നീ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി എന്ന് പറയരുത്. ഐ ആം ഹിയർ, യു ക്യാൻ ആസ്ക് മീ എനിത്തിങ്. അല്ല, അതിനാണ് ഞാൻ ആൻസർ ചെയ്തത്, അതായിരുന്നു അദ്ദേഹത്തിന്റെ ഡിഫൻസ്. മകള് വാങ്ങിയ പണം എന്തിനു വാങ്ങി എന്ന് ആ ബോർഡ് കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തുമ്പോഴാണ് പിണറായി വിജയന്റെ മകളായതുകൊണ്ട് മാത്രമാണ് ഈ പണം നൽകിയെന്ന് കണ്ടെത്തിയത്. അതുകൊണ്ടാണ് പിണറായി വിജയന്റെ പേര് വന്നത്, അതല്ലാതെ രാഷ്ട്രീയ പ്രേരിതമല്ല. രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാൻ കഴിയില്ല. അതല്ലെങ്കിൽ അവർ പറയണം, ഞങ്ങൾ വീണാ വിജയന് ഭിക്ഷ കൊടുത്ത പൈസയാണിത്, അല്ലെങ്കിൽ അങ്ങനെ ദാനമായി കൊടുത്ത പൈസയാണെന്ന് പറഞ്ഞാൽ കറക്റ്റ്. ഫാദർ നീ നോട്ട് ബി
ഗോട്ട് ഇൻ ടു ഇറ്റ്. പക്ഷേ വീണാ വിജയന് പണം കൊടുത്തതിന്റെ ഏക റീസൺ ഹെർ ഫാദർ ഈസ് ഐ മീൻ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള, അതുകൊണ്ടാണ്. അപ്പൊ പിന്നെ ആ പരാമർശം വരില്ലേ? അല്ല, നോട്ട് ഗോയിങ് ടു എൻഡ്. ഇനിയിപ്പോ എന്താണെന്നും ലീഗൽ ഫൈറ്റ് ആണല്ലോ അങ്ങോട്ട്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് ഇതിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം, എന്നാൽ കഴിയുന്നതുപോലെ ആത്മാർത്ഥമായും സത്യസന്ധമായും സുതാര്യമായും ഈ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഞാൻ എന്നാൽ കഴിയുന്നതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തൊരു വാക്കാണ്. ഐ വിൽ കീപ് ഇറ്റ്. മേ ബി ആയിരിക്കാം, അവർക്കും അവർക്കും ഇൻഫർമേഷൻസ് കിട്ടുമല്ലോ വാട്ട് വി ആർ പ്രിപ്പയറിംഗ് ഉള്ളത്. അല്ല, ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ എന്റെ ഈ വർഷം ഞാനിപ്പോ എത്രാമത്തെ വട്ടാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. അതായത് ഇന്ന് അവിടെ നിലനിൽക്കുന്ന സ്റ്റാമ്പ് വാല്യൂ വെച്ച് 13 ലക്ഷം രൂപ ടാക്സ് അടക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് 19 ലക്ഷം രൂപ, അതായത് വിറ്റവര് അവർക്ക് വൈറ്റ് മണി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രോപ്പർട്ടിക്ക് എനിക്ക് കുറച്ച് വില കുറച്ച് കിട്ടാൻ തന്നെ കാരണം. വൈറ്റായി പേ ചെയ്തുകൊണ്ട് 13 ലക്ഷം അടക്കേണ്ട സ്ഥാനത്ത് 19 ലക്ഷം ഞാൻ അടച്ചതാണ്. അതിലപ്പുറത്തേക്ക് ഞാനിപ്പോ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനിയും നികുതി വെട്ടിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ക്യാൻ പ്രൊസീഡ്, ദേ ക്യാൻ എൻക്വയർ. എല്ലാ അധികാരങ്ങളും അവരുടെ കയ്യിലല്ലേ. ദേ സ്റ്റാർട്ടഡ് ദിസ്, ലെറ്റ്സ് സീ. ഓക്കെ. അല്ല, ഞാൻ നമ്മൾ ഒരുപാട് ഡീറ്റെയിലേക്ക് പോകണ്ട. ഇറ്റ്സ് ദേർ. ഐ വിൽ മേക്ക് യൂസ് ഓഫ് എവറി ഓപ്ഷൻസ്. നിയമപരമായി നേരിടുന്നു പറഞ്ഞല്ല, പറഞ്ഞ കാര്യം. പക്ഷേ അത് നിങ്ങൾ തെറ്റി ആ വാർത്ത കൊടുക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, സാധാരണഗതിയിൽ എല്ലാ അന്വേഷണങ്ങളും വരുമ്പോൾ എല്ലാവരും നിയമപരമായി കോടതിയിലേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രതീതി എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ സ്വയം സംരക്ഷിക്കാൻ വേണ്ടി കോടതി പോകുന്നതാണ് തിരിക്കും. ഐ ഡോണ്ട് വോണ്ട് ടു ബി ലൈക്ക് ദാറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, MLA എന്ന പദവി നിങ്ങളുടെ അന്വേഷണങ്ങൾക്ക് ഒരു തടസ്സമാണെങ്കിൽ ഐ ക്യാൻ ഷെഡ് മൈ പ്രിവിലേജസ്, ഐ വിൽ ഗീവ് എവേ മൈ പ്രിവിലേജസ്. You can proceed against me as a normal citizen, but I cannot stand this. കാരണം illegality arbitrariness ഉം അതിനെ എനിക്ക് വകവെച്ച് കൊടുക്കേണ്ട കാര്യം. So I am forced to fight it. Anything more? Okay. Satisfied? Okay. ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLA മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തനിക്കെതിരായ വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു, അന്വേഷണവുമായി സഹകരിക്കും, എന്നാൽ വിജിലൻസിനെ ഉപയോഗിച്ച് സർക്കാർ തന്നെ വേട്ടയാടുകയാണ് എന്നും ഇതിനെ നിയമപരമായി നേരിടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും വീണ്ടും കടുത്ത ഭാഷയിൽ തന്നെയായിരുന്നു മാത്യു കുഴൽനാടന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം 7 മാസങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയുണ്ടായി. ഇതിൽ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് നൽകിയ വിശദീകരണം ഒട്ടും തൃപ്തികരമായിരുന്നില്ല എന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് CMRL കമ്പനി വീണാ വിജയന് പണം നൽകിയത് എന്നും ഈ രേഖകളിൽ പറഞ്ഞിരിക്കുന്ന PV എന്ന പേര് പിണറായി വിജയൻ അല്ല എന്ന് അദ്ദേഹം തെളിയിക്കുകയാണെങ്കിൽ MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്നുകൂടി അദ്ദേഹം വെല്ലുവിളിക്കുകയുണ്ടായി.